തിരുനാമ കീർത്തനം പാടുവാനല്ലെങ്കിൽ നാവനിക്കെന്തിനു നാഥ അവദാനമെപ്പോഴും ആലപിച്ചില്ലെങ്കിൽ അധരങ്ങളെന്തിനു നാഥ ഈ അധരങ്ങളെന്തിനു നാഥ എന്നെഴുതിയ ഒരു റെവറൻ ഫാദറുണ്ട് കേരളത്തിലെ അദ്ദേഹത്തിൻ്റെ എതിരു മനസ്സായിപ്പോയി നരസിംഹാനാവതാരത്തിന് കാരണമായ പ്രഹ്ലാദൻ്റെ തന്തപ്പടിക്ക് ദൈവത്തെ സ്തുതിക്കുന്നത് കേട്ടാൽ ആ രാജാവിന് കൊടും കലിയായിരുന്നു അത് കലികാലമല്ലായിരുന്നു എങ്കിൽ പോലും ദൈവനാമം കേൾക്കുന്നത് ചെവി കേട്ടുപോയാൽ ചെവിക്കകത്തുടൻ ചൊറിച്ചിൽ എന്ന് ഉള്ള ഒരു അസുഖം ബാധിച്ച ഒരുത്തനായിരുന്നു പക്ഷേ അദ്ദേഹത്തിൻ്റെ വരങ്ങളെല്ലാം കൂടെ നോക്കിയാൽ ആർക്കും അയാളെ ഒന്നും ചെയ്യാനൊക്കെ വരങ്ങൾ വാങ്ങിച്ച കൂട്ടിയ മഹാനായിരുന്നു പക്ഷേ ദൈവം പ്രവർത്തിക്കുമ്പം ഈ വരങ്ങളെല്ലാം ഒഴുകിപ്പോകും അങ്ങനെ വരങ്ങൾ കൊടുത്ത ദൈവം തന്നെ വരങ്ങളെ ലംഘിക്കാതെ തന്നെ മടിയിലിരുത്തി കട്ടളപ്പടിയിലിരുന്നോണ്ട് മടിയിലിരുത്തി മാറി പിളർന്ന് കൊല്ലുന്ന അവതാരം ഞാൻ കണ്ടതാ ദശാവതാരത്തിൽ അതുപോലെ ദൈവനാമം കേട്ടാൽ ചെവിക്കാതെ തുടൻ ചൊറിച്ചിൽ വരുന്ന നേതാക്കന്മാരേ നിങ്ങൾക്ക് ഹാ കഷ്ടം അല്ലാതെ എന്തോ പറയാനാ അതേ സമയത്ത് മോദിജി അള്ളാഹു അക്ബർ എന്ന് വിളിക്കുമ്പോൾ മൈക്ക് നിർത്തിയിട്ട് കൈ രണ്ടും പൊക്കി ആ ശബ്ദത്തിൽ ലയിച്ചു ചേർത്ത് ദൈവം ദൈവം വല്യവനാകുന്നു ദൈവം വല്യവനാകുന്നു എന്നുള്ള മുസൽമാൻ്റെ അറബിയിലുള്ള സന്ദേശം ഏറ്റുവാങ്ങുന്നതും ഞാൻ കണ്ടു കോരിത്തരിച്ചു ഈശ്വരാംശമുള്ള സംഭവമാണ് മോദിജി എന്നെനിക്ക് മനസ്സിലായി ദേവാംശ സംഭവ പുണ്യപ്പിറവിയെ ഭൂവിൽ പ്രകാശം കൊടുക്കത്തുള്ളൂ നന്മ പരത്തത്തുള്ളൂ ദൈവാംശം കൂടണം ജന്മങ്ങളിൽ അസുരാംശമല്ല അസുരാംശമുള്ള നേതാക്കന്മാർ വന്നാൽ ആ നാടുമുടിയോടെ പ്രളയം കൊണ്ടുവരും ഇല്ലാത്ത പ്രളയം ഉണ്ടാക്കുക അവരെ അവർ പോകുന്നതിന് മുമ്പേ ചെയ്യാവുന്ന ദുരന്തമെല്ലാം ചെയ്യും പക്ഷേ ദേവാംശ സംഭവനോ സംഭവമോ മോദിജി ദേവാംശം കൂടിയ ഒരു പൈതലാണ് വളർന്നു നിന്ന് മോദിയായിട്ട് ഇന്ത്യയെ രക്ഷിക്കാൻ വന്നേക്കുന്നത് ഈ സന്ദേശം നിങ്ങൾ നിങ്ങളേറ്റുവാങ്ങണം ദേവാംശ സംഭവ പുണ്യപ്പിറവിയെ ദീപം പോൽ ഭൂവിൽ പ്രകാശമേകൂ അതാണ് മോദിജി ആ പ്രസാദം മന മനസ്സിൻ്റെ പ്രസാദം പോസിറ്റീവ്നെസ് മനസ്സിൻ്റെ ആ പോസിറ്റീവ്നെസ് ഇന്ത്യയിൽ നൽ നന്മ ചെയ്യും ഇനി അഞ്ച് കൊല്ലം ഭരിക്കും ആരോഗ്യവും ആയുസും അദ്ദേഹത്തിന് ദൈവം കൊടുക്കട്ടെ വീണ്ടും അഞ്ച് കൊല്ലം ഭരിക്കും അറുപത് കൊല്ലം ഭരിച്ച് കേരളം ഇന്ത്യ മുടിച്ച കോൺഗ്രസ്സിന് ബദലായിട്ട് ഒരു പതിനഞ്ച് കൊല്ലം പുള്ളി ഭരിച്ചാൽ ഇന്ത്യ ഭൂമിയുടെ ഏറ്റവും പുണ്യമുള്ള പ്രദേശമാകും സനാതനധർമ്മം ഭാരതീയ സനാതന ധർമ്മം ലോകമെല്ലാം അദ്ദേഹം വിളമ്പും ലോകമെല്ലാം അത് വിളമ്പിയലെ ഒക്കത്തുള്ളുതാനും അതിൻ്റെ നിയോഗമേറ്റ ദേവാംശ സംഭവനാണ് മോദിജി എന്ന് ഞാൻ ഈ വയസ്സൻ വിശ്വസിക്കുന്നു എൻ്റെ വിശ്വാസം നിങ്ങളിൽ അടിച്ചേപ്പിക്കാനല്ല പക്ഷേ ഓരോന്ന് കാണുമ്പോൾ അറിയാതെ പറഞ്ഞു പോവുക നരസിംഹാവതാരം എടുപ്പിക്കാൻ ഇപ്പോഴും വാശി കെട്ടുന്ന നേതാക്കന്മാരെ നിങ്ങൾ ആഹാ നിങ്ങൾ ജനിക്കാതെ ഇരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് യൂതയെക്കുറിച്ച് ബൈബിളിൽ എഴുതിയത് ഞാൻ ഓർത്തു പോവുക നിങ്ങൾ ജനിക്കാതെ ഇരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു ആ കഷ്ടം ആ കഷ്ടം ശ്യാമുകൽക്കൂടൽ